കഴിഞ്ഞ ദിവസം ത്രിപുരയുടെ വടക്കം ജില്ലകളിൽ സംഘർഷം വ്യാപിക്കുന്നു എന്ന് ന്യൂസ് ഇന്ത്യ മലയാളം റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇപ്പോൾ പുറത്തു വരുന്ന വിവരം ഇത് ഒരു വർഗീയ ലേളയാക്കി മാറ്റി ചിത്രീകരിക്കാനാണ് ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികൾ ശ്രമിക്കുന്നത്. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയും മമതാ ബാനർജിയുമാണ് ഇതിന് ചുക്കാൻ പിടിക്കുന്നത്. രാഹുൽ ഗാന്ധി പറഞ്ഞത് മുസ്ലിങ്ങളെ വംശഹത്യ ചെയ്യുകയാണ് ഈ ത്രിപുരയിൽ. അതേപോലെ തന്നെ മമതാ ബാനർജി പറഞ്ഞത് പള്ളികൾ തകർത്തു കത്തിച്ചു എന്നാണ്. പക്ഷേ ഇത് രണ്ടും വ്യാജമാണ്. കാരണം പള്ളികൾ അവിടെ തകർത്തിട്ടില്ല, കത്തിച്ചിട്ടില്ല. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ചിത്രങ്ങളും വീഡിയോകളും വ്യാജമാണ് എന്ന് അവിടുത്തെ IGP സൗരഭ് ത്രിപാഠി തന്നെ അദ്ദേഹത്തിൻ്റെ ട്വിറ്റർ അക്കൗണ്ടിലൂടെ അറിയിച്ചിരിക്കുന്നു. കാരണം അവിടെ അങ്ങനെ ഒരു അനിഷ്ട സംഭവം ഉണ്ടായിട്ടില്ല. അവിടെ നടന്ന സംഭവത്തിൻ്റെ യഥാർത്ഥ കാരണം ബംഗ്ലാദേശിൽ നടന്ന അക്രമത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് വിശ്വഹിന്ദു പരിഷത്തിൻ്റെയും മറ്റും പ്രകടനങ്ങൾ നടന്നിരുന്നു. ഈ പ്രകടനത്തിന് നേരെ ബംഗ്ലാദേശിക്കാരായ കുടിയേറ്റക്കാർ ത്രിപുരയിലുണ്ട്. അവരാണ് അക്രമം അഴിച്ചുവിട്ടത്. ഇതിനെതിരെ ശക്തമായ ഒരു തിരിച്ചടി ഉണ്ടായി എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. അനവധി കടകൾക്ക് നാശനഷ്ടം സംഭവിച്ചു. അതുപോലെ തന്നെ ബംഗ്ലാദേശി കുടിയേറ്റക്കാർ കൂട്ടമായി താമസിക്കുന്നിടത്തൊക്കെ കനത്ത സംഘർഷം തന്നെ നടന്നു. അതൊരു യാഥാർത്ഥ്യമായ സംഭവമാണ്. അതല്ലാതെ ഇത് ഒരു ഹിന്ദു മുസ്ലിം സംഘർഷം എന്ന രീതിയിലേക്ക് വളർത്തിക്കൊണ്ടുവരുവാനാണ് പ്രതിപക്ഷ പാർട്ടികൾ ശ്രമിച്ചത്. ഇതിനെതിരെയാണ് ത്രിപുരയിലെ ജനങ്ങൾ ഒന്നടങ്കം രംഗത്തെത്തുകയും ചെയ്തു. കഴിഞ്ഞ ദിവസങ്ങൾ തൃണമൂൽ കോൺഗ്രസിൻ്റെയും ഒപ്പം തന്നെ കോൺഗ്രസിൻ്റെയും ഒക്കെ നേതാക്കൾ സ്ഥലം സന്ദർശിക്കാൻ വന്നപ്പോൾ അവരെ അവിടുത്തെ നാട്ടുകാരാണ് തടഞ്ഞത്. അവർ പറഞ്ഞത് നിങ്ങൾ ഇന്ത്യക്കാർക്ക് വേണ്ടി സംസാരിക്കൂ എന്നാണ് ഈ പ്രതിപക്ഷ നേതാക്കളോട് പറഞ്ഞത്. കാരണം അവിടെ നടന്നത് ബംഗ്ലാദേശിക്കാരായ കുടിയേറ്റക്കാർ, അവർ ചെറിയ രീതിയിലുള്ള കുടിയേറ്റക്കാരല്ല. നമുക്കറിയാം പശ്ചിമ ബംഗാളിലടക്കം അവരൊരു വലിയ ശക്തി തന്നെയാണ്. അത്തരത്തിലുള്ളൊരു വലിയ കുടിയേറ്റം ത്രിപുരയിലും കാലങ്ങളായി നടന്നു വന്നിരുന്നതാണ്. അത്തരത്തിലുള്ള കുടിയേറ്റക്കാരും ഈ വിശ്വഹിന്ദു പരിഷത്തിൻ്റെ ആളുകളും ഇല്ലെങ്കിൽ ഹൈന്ദവ സംഘടനകളുടെ ആളുകളും തമ്മിൽ നടന്ന സംഘർഷമാണ്. അത് വർഗീയ സംഘർഷവുമായി യാതൊരു ബന്ധവുമില്ല. ഒരുപക്ഷെ വേണമെങ്കിൽ നമുക്ക് പറയാം ബംഗ്ലാദേശിൽ നടന്ന അടിക്ക് തിരിച്ചടിയാണ് ഇവിടെ നടന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് ആലങ്കാരികമായി പറയാമെങ്കിലും യാഥാർത്ഥ്യം അതല്ല. ഇവിടെ ഈ ബംഗ്ലാദേശിൽ നടന്ന ഹിന്ദു വംശഹത്യക്കെതിരെ വിവിധ ഹൈന്ദവ സംഘടനകൾ ഈ ത്രിപുരയിൽ പ്രകടനം നടത്തിയിരുന്നു. ഈ പ്രകടനത്തിന് നേരെ ഇത്തരം കോളനികളിൽ നിന്ന് വലിയ രീതിയിൽ ആക്രമം ഉണ്ടായപ്പോഴാണ് വിശ്വഹിന്ദു പരിഷത്തും ബജരംഗ് ദൾ അടക്കമുള്ളവർ തിരിച്ചടി ആരംഭിച്ചത്. ഇതിനിടയിൽ ഒരു മസ്ജിദോ ഒരു ആരാധനാലയമോ ഇതുവരെ തകർക്കപ്പെട്ടിട്ടില്ല. ഇതിന്റെ പേരിൽ പ്രചരിക്കുന്നത് വ്യാജമായ വീഡിയോയും സന്ദേശവുമാണെന്നും അവർക്കെതിരെ നടപടിയെടുക്കും എന്നും കൂടി പോലീസ് മേധാവി സൗരഭ് ത്രിപാഠി പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഏതായാലും കോൺഗ്രസും തൃണമൂലും ഇതിനെ മുതലെടുക്കാനൊരു ശ്രമം ത്രിപുരയിലെ ജനങ്ങൾ തന്നെ തള്ളിക്കളഞ്ഞു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.